ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സരിത ബി റായിയെ കർഷകയും പൊതുപ്രവർത്തകയുമാക്കി മാറ്റിയിരിക്കുകയാണ് നബാർഡ് KfW സോയിൽ പ്രോജക്ട്. വീടും കൃഷിയിടവുമായി 25 സെന്റ് സ്ഥലം മാത്രമുള്ള സരിത തെങ്ങും കുരുമുളകും ആടും കോഴിയും നാടൻ പശുവും തേനീച്ചയുമായി സമ്മിശ്ര കൃഷിയിലൂടെ പരിമിതമായ കൃഷിയിടത്തിൽ നിന്നും എങ്ങനെ വിജയം കൊയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നബാർഡ് KfW പദ്ധതിയിലൂടെ വിവിധ തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നീർത്തടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തുഷ്ടയാണ് സരിത. നമുക്ക് നബാർഡ് ഒരുപാട് എനിക്ക് പറയാനുള്ളത്, നബാർഡിനെ ഒരുപാട് നന്ദി പറയാനുള്ളത്. ഒന്നും ഇങ്ങനൊന്നും ആയിട്ടുണ്ടാവില്ല, നമ്മളെ വീട്ടിൻ്റെ പണിയാവും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ എത്ര ആളെതിരും ഒരു സംസാരിക്കണേ നമുക്കൊരു ട്രെയിനിങ് ആകുമ്പോൾ ഒരു സ്വാഗതം പറയണേ നമുക്കൊരു സംസാരിക്കാനുള്ള ഒരു ഇത്, നമുക്ക് മലയാളം ശരിക്കും അറിയുന്നില്ലെങ്കിൽ ആരിന്ന മാതിരി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായി. പല കാരണങ്ങളാൽ ആട് വളർത്തൽ ഉപേക്ഷിക്കേണ്ടി വന്ന സരിത നബാർഡ് പദ്ധതി പ്രകാരം 2 ആടിനെ വീണ്ടും വളർത്തി തുടങ്ങി ഇന്ന് 12 ആടുകളുള്ള യൂണിറ്റായി അതിനെ വർദ്ധിപ്പിച്ചതിനോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആടിന് വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് കൂടി തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഒരു ആടില്ല, ഞാൻ പണ്ടുണ്ടായി അല്ല, നായ പിടിച്ചിട്ട് പോയിട്ട് ഞാൻ അത് വേണ്ടെന്നു തിളക്കിയത്. ഈ രണ്ട് എനിക്ക് ആട് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ഈ 2 ആട് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. 2 ആടുകളിൽ ഇപ്പം എനിക്ക് 12 ആടായിട്ടുണ്ട്. പിന്നെ ഒരു കുടുംബശ്രീൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായി, എൻ്റെ ഒരു ചോദിച്ചു ആടുണ്ടെന്ന് ചോദിച്ചു, അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊടുക്കുന്ന ഒരു ആടിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധുകാലത്തു നിന്ന് കൊടുന്നിട്ട് ആ ആട് ഓർക്ക് 4 യൂണിറ്റ് ആട് ഒരാൾക്ക് 3 ആട് കൊള്ളെ കൊടുത്തത്. അതുവരെ എനിക്ക് അതിൽ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായി. എനിക്ക് ആ ഒരു ധൈര്യം വന്നത് അത്ര ആടിനീട്ട് കൊടുന്നിട്ട് ഓർക്ക് ഒരു 4 ദിവസം ഞാൻ കെട്ടിയിട്ട് അതിനെ വളർത്തി എനിക്ക് ഇന്ന് വെള്ളിട്ടിട്ട് ആ ധൈര്യം വന്നത് നമുക്ക് ഈ 2 ആട് കിട്ടിയത് കൊണ്ട്. നബാർഡ് LEDP ട്രെയിനിങ്ങിലൂടെ തേനീച്ച വളർത്തൽ പരിശീലിച്ച സരിത നബാർഡിൻ്റെ സ്പെഷ്യൽ റീഫിനാൻസ് സ്കീം പ്രകാരം കേരള ബാങ്കിൽ നിന്നും 50,000 രൂപ വായ്പയെടുത്ത് 25 ചെറുതേനീച്ച പെട്ടികളാണ് വീടിന് ചുറ്റുമായി സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് തേനീച്ചേൻ്റെ ട്രെയിനിങ്ങിന് നല്ല ഗുണം കിട്ടി. ഒരു തേങ്ങനെ ഒരു പകുതി തേങ്ങ, ഒരു തേങ്ങയിൽ ഞങ്ങൾ കറി വെച്ചോണ്ട് ഒരു ദിവസം ഇപ്പോൾ പകുതി തേങ്ങ ഇത് കറി വെക്കണേ അഞ്ചില്ലെങ്കിൽ നല്ല തിരുളുണ്ട് തേങ്ങയിൽ. പിന്നെ തേങ്ങയിൽ തെങ്ങ് അങ്ങനെ നല്ല കുടിക്കുന്നുണ്ട്. നമുക്ക് ഒരു സംഭവം അറിയല്ലോ, ട്രെയിനിങ് പോയാൽ പിന്നെ നമ്മളെ തേനീച്ചേൻ്റെ നമുക്ക് ഇങ്ങനെയുള്ള ലോൺ ഉണ്ട് നിലത്ത് പിന്നെ നമുക്ക് അറിഞ്ഞത്. അപ്പോൾ ലോണ് സന്തോഷമുണ്ട്, അതിൽ സബ്സിഡി നമുക്കുണ്ടായി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എൻ്റെ ഗ്രാമം പദ്ധതിയിൽപ്പെടുത്തി ഇതിന് 30% സബ്സിഡിയും ലഭ്യമാക്കിയിട്ടുണ്ട്. തേനീച്ച വളർത്തൽ കൃഷി ആരംഭിച്ചതിന് ശേഷം തൻ്റെയും അയൽപക്കത്തെയും തെങ്ങിലും മറ്റ് കാർഷിക വിളകളിലും ഉൽപാദനം കൂടിയതായും സരിത സാക്ഷ്യപ്പെടുത്തുന്നു. പരിസരം നല്ലതായി, ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമുള്ളത്. തെങ്ങ് നല്ല ചിലപ്പോൾ കുറച്ച് തെങ്ങ് പിടിച്ചുകൊണ്ടായി, പിന്നെ തൂക്കം അത്രയില്ല. ഇപ്പം നല്ല തൂക്കമുണ്ട്, നമുക്ക് ഇങ്ങനെ ചെപ്പെടുത്തിട്ടാകുമ്പോൾ അറിയുന്നു എങ്ങനെ ഒരു തെങ്ങിൻ്റെ ആ ഒരു തിരിൽ വന്നിട്ട് നല്ല ഉള്ളത് നിലത്ത്. ഇപ്പം ആ തേനീച്ചനെ കൊണ്ട് ഇത്ര ചെറിയ തേനീച്ചനെ കൊണ്ട് നമുക്ക് അത്ര ഒരു സഹായിച്ചത് നബാർഡ് എന്ന് പറയുന്നതിന് ഒരിക്കലും എനിക്ക് മറക്കണേ കഴിയ. ചെറുതേനീച്ച കോളനികൾ പിരിച്ചു വെക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ സരിത മറ്റുള്ളവർക്ക് തേനീച്ച കോളനികൾ സ്ഥാപിച്ചു കൊടുത്തും കാലാവസ്ഥ അനുരൂപക പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുകയാണ്. വേറെ അടുത്ത് നമ്മൾ പുടിക്കം പോകും, കുടിച്ചിട്ട് എല്ലാവർക്കും സഹായിക്കുന്നുണ്ട്. ഈ വീട്ടിൽ 25 കൊല്ലം ഒരു 2 ചട്ടി ഉണ്ടായി, അപ്പം അതിനെ ഞാൻ തന്നെ തേച്ച് പിടിച്ചിട്ട് അവർക്ക് ഒരു 12 പെട്ടി നിറച്ചിട്ട് ഞാൻ കൊടുത്തത്. തൻ്റെ കൃഷിയിടത്തിൽ സോയൽ പദ്ധതി പ്രകാരം തെങ്ങുകൾക്ക് കണികാ ജലസേചന സൗകര്യം ഒരുക്കി ജല ഉപയോഗത്തിലെ സൂക്ഷ്മതയും അതിലൂടെയുള്ള ഉൽപാദന വർധനവും സരിത ഉറപ്പിച്ച് പറയുന്നു. പിന്നെ നമുക്ക് ഡ്രിപ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് നല്ലോണം എത്ര വെള്ളം അതിനെ ഇടുന്നുള്ള നമുക്ക് സംഗതി അറിയല്ല. ഒരു തെങ്ങിനെ കൊണ്ടുള്ള കാര്യമണിക്കൂർ വെള്ളം കുടിച്ചാങ്കിലേ. ഇപ്പോൾ ഈ ഡ്രിപ്പ് നമുക്ക് കുറച്ച് ഡ്രിപ്പ് കിട്ടി, ആ ഡ്രിപ്പിന് നല്ല ഗുണമുണ്ട്. നല്ല വെള്ളം നമുക്ക് കുറച്ച് ആ ഡ്രിപ്പിൻ്റെ വെള്ളത്തിൽ നമുക്ക് തെങ്ങ് അങ്ങനെ നല്ല ഇപ്പോൾ എന്തില്ലാത്ത തെങ്ങിന് നല്ല ഇപ്പോൾ പിടിച്ചിട്ട് കാണുന്നുണ്ട്. നബാർഡ് സോയൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത സരിത അതെല്ലാം സ്വജീവിതത്തിലും കൃഷിയിടത്തിലും പ്രാവർത്തികമാക്കുകയും തൻ്റെ കൃഷിയിടം സന്ദർശിക്കാനെത്തുന്നവർക്ക് ഇപ്പോൾ പരിശീലകയുമാണ്.
കുറേ ട്രെയിനിങ് ഞങ്ങൾക്ക് കൃഷിൻ്റെ ട്രെയിനിങ്ങിൽ ഒരുപാട് എങ്ങനെ തെങ്ങനെ എങ്ങനെ വളർത്തുന്നു എല്ലാം ഒരുപാട് ഞങ്ങൾ പഠിച്ചു. സോയൽ പദ്ധതിയിലൂടെ കാർഷിക മേഖലയിൽ നേട്ടം വരിച്ച സരിത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംയോജനത്തിലൂടെ ശാസ്ത്രീയമായ പശുത്തൊഴുത്തും തൻ്റെ കൃഷിയിടത്തിൽ നാടൻ പശുക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കുഞ്ചാർ വില്ലേജ് നേതൃത്വ കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന സരിത ബി റായി നബാർഡ് സോയൽ പദ്ധതിയിൽ സജീവമായി ഇടപെടുന്നതിനോടൊപ്പം മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഏറെ ശ്രദ്ധേയമാണ്.